നമസ്കാരം. VHP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് 1964 ഇന്ത്യയിൽ രൂപം കൊണ്ട അന്താരാഷ്ട്ര ഹിന്ദു സംഘടനയാണ്. ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ധർമ്മം സംരക്ഷിക്കുന്നു എന്നർത്ഥം വരുന്ന ധർമ്മോരക്ഷതി രക്ഷിത എന്നാണ് പ്രേരണാവാചകം. ജാതികൾക്കും മറ്റു വ്യത്യാസങ്ങൾക്കും അതീതമായി വിവിധ ഹിന്ദു സമുദായങ്ങളുടെ ഏകീകരണവും ഹിന്ദുക്കളുടെ സംരക്ഷണവുമാണ് സംഘടനയുടെ ലക്ഷ്യം. സംഘടനയുടെ സ്ഥാപന ദിനത്തിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് VHP സംസ്ഥാന അധ്യക്ഷൻ വിജയ് തമ്പി പതാക ഉയർത്തുകയുണ്ടായി. ശേഷം അദ്ദേഹം തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. ഈശ്വര കടാക്ഷം പോലെയാണ് കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം എന്നിലേക്ക് ഇപ്പോൾ എത്തിയത്. ചിങ്ങം ഒന്നാം തീയതിയാണ് ഞാൻ സ്ഥാനമേറ്റത്. കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. അപ്പം ബാലാരിഷ്ടതകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഹിന്ദു സമൂഹത്തിന് പ്രത്യേകിച്ചും കേരളത്തിലെ അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പ്രധാനമായിട്ടും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നാൽ ഹിന്ദു ഐക്യം എന്നുള്ളത് തന്നെയാണ്. ജാതി ചിന്തകളില്ലാതെ, വർണ്ണവർഗ ഭേദങ്ങളില്ലാതെ എല്ലാ ഹിന്ദുക്കളും ഒന്നിച്ച് ഒരു കുടക്കീഴിലെത്തുക എന്നുള്ളത് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അത് അത്ര എളുപ്പമല്ല എന്നറിയാം. എങ്കിലും അതിനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഹിന്ദുക്കളും ഹിന്ദുത്വം മനസ്സിലാക്കി, സനാതനധർമ്മം മനസ്സിലാക്കി ഒരേ ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് നീങ്ങുക, അതിനുള്ള വഴികൾ തയ്യാറാക്കുക എന്നതും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കോവിഡിൻ്റെയും കൂടെ പശ്ചാത്തലത്തിൽ ഒരുപാട് പേർ വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടമാണ്. ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാത്തരം ആൾക്കാരും. പക്ഷേ അവിടെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളിൽ 95% ഹിന്ദുക്കളാകുന്നു എന്നുള്ളത് ഏറ്റവും പരിതാപകരമായൊരവസ്ഥയാണ്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു ഒത്തൊരുമയില്ലായ്മ എന്ന് തന്നെ പറയേണ്ടി വരും. അത് തീർച്ചയായിട്ടും ഒന്നിച്ച് ചേർക്കാനും ഒന്നിച്ച് കൂട്ടാനും വിശ്വ ഹിന്ദു പരിഷത്ത് തീർച്ചയായിട്ടും ശ്രമിക്കും. അതിൻ്റെ ശ്രമവും തുടർന്ന ദിവസങ്ങളിലുണ്ടാവും. ആഗോളതലത്തിൽ ഹൈന്ദവ ഏകീകരണത്തിനും ധർമ്മ സംരക്ഷണത്തിനുമായി 1964 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന് രണ്ടാമത്തെ സർസംഘചാലകായ പൂജനീയ മാധവ സദാശിവ ഗോൾവൾക്കർ രൂപീകരിച്ച ഈശ്വരീയ സ്വാഭിമാന ഹൈന്ദവ സംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. ശ്രീമദ് ചിന്മയാനന്ദ സ്വാമിജികളായിരുന്നു സ്ഥാപക അധ്യക്ഷൻ. ഇന്ന് രാഷ്ട്രീയത്തിനതീതമായി ഹിന്ദു ഏകീകരണം, ധർമ്മ സംരക്ഷണം, വിദ്യാഭ്യാസം, സേവനം, സ്ത്രീ ശാക്തീകരണം തുടങ്ങി ഹിന്ദുവിനെ സഹായിക്കുവാൻ ആവശ്യമായ പദ്ധതികളുമായി ഭാരതത്തിലാകമാനവും പുറത്ത് 68 രാജ്യങ്ങളിലും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നു. സ്ഥാപന ദിനം ആഘോഷിക്കുന്ന VHP ക്ക് തത്വമയി ന്യൂസിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.